നൂറനാട് ഐടിബിപി ക്യാമ്പിൽ കേന്ദ്രീയ വിദ്യാലയം സ്ഥാപിക്കുന്നതിന് അനുയോജ്യമായ ഭൂമി വിട്ടുകിട്ടുന്നതിന് സംസ്ഥാന സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നതിനായി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ഐടിബിപി ക്യാമ്പിന് കിഴക്കുവശം ജനസഭ സംഘടിപ്പിക്കുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എംപി അറിയിച്ചു. സംസ്ഥാന സർക്കാർ നിലവിൽ അനുവദിച്ചിരിക്കുന്ന 1.73 ഏക്കർ ഭൂമി അനുയോജ്യമല്ലാത്തതിനാലും ലെപ്രസി സാനിറ്റോറിയം വളപ്പിൽ തന്നെ അനുയോജ്യമായ ഭൂമി ലഭ്യമാക്കണമെന്നിരിക്കെ അത് നൽകണമെന്നാവശ്യപ്പെട്ടുമാണ് ജനസഭ നടത്തുന്നതെന്നും എംപി പറഞ്ഞു. നൂറനാട് ഐടിബിപി ക്യാമ്പിൽ കേന്ദ്രീയ വിദ്യാലയം സ്ഥാപിക്കുന്നതിന് അനുയോജ്യമായ ഭൂമി വിട്ടുകിട്ടുന്നതിന് സംസ്ഥാന സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നതിനായി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ഐടിബിപി ക്യാമ്പിന് കിഴക്കുവശം ജനസഭ സംഘടിപ്പിക്കുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എംപി അറിയിച്ചു. സംസ്ഥാന സർക്കാർ ലെപ്രസി സാനിറ്റോറിയം വളപ്പിൽ നിന്നും 1.73 ഏക്കർ ഭൂമി കൂടി അധികമായി നൽകിയാൽ മാത്രമേ നിർദ്ദിഷ്ട കേന്ദ്രീയ വിദ്യാലയം അവിടെ സ്ഥാപിക്കാൻ കഴിയുകയുള്ളൂവെന്ന് എംപി പറഞ്ഞു. ഈ ആവശ്യം ഉന്നയിച്ച് നിരവധി കത്തുകൾ ജില്ലാ കളക്ടർ മുഖേന ആരോഗ്യവകുപ്പ്, ചീഫ് സെക്രട്ടറി, മന്ത്രിമാർ, മുഖ്യമന്ത്രി എന്നിവർക്ക് നൽകിയെങ്കിലും അനുകൂലമായ തീരുമാനമെടുക്കാതെ നീട്ടുകയായിരുന്നുവെന്നും എംപി ആരോപിച്ചു. എന്നാൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഐടിബിപി ക്യാമ്പിൽ നിന്നും 1.5 കിലോമീറ്ററോളം അകലെയുള്ള റവന്യൂ പുറമ്പോക്കിൽ 1.73 ഏക്കർ സ്ഥലം നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ കേന്ദ്രീയ വിദ്യാലയം സംഘതൻ ഡെപ്യൂട്ടി കമ്മീഷണർ, സെൻട്രൽ PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ITBP ക്യാമ്പ് കമാൻഡന്റ് ചെങ്ങന്നൂർ RDO എന്നിവരുടെ സാന്നിധ്യത്തിൽ സ്ഥലപരിശോധനയും നടത്തി. നിലവിലുള്ള കേന്ദ്രീയ വിദ്യാലയം സംഘതൻ സെൻട്രൽ PWD മാനദണ്ഡ പ്രകാരം നിലവിൽ അനുവദിച്ചിരിക്കുന്ന സ്ഥലം അനുയോജ്യമല്ല എന്നാണ് ഈ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളതെന്നും എംപി പറഞ്ഞു. സംസ്ഥാന സർക്കാർ നിലവിൽ അനുവദിച്ചിരിക്കുന്ന 1.73 ഏക്കർ ഭൂമി അനുയോജ്യമല്ലാത്തതിനാലും ലെപ്രസി സാനിറ്റോറിയം വളപ്പിൽ തന്നെ അനുയോജ്യമായ ഭൂമി ലഭ്യമാണെന്നിരിക്കെ അത് നൽകാൻ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചുമാണ് ജനസഭ സംഘടിപ്പിക്കുന്നത്.